ആക്ച്വലി എൻ്റെ സീരിയൽ രംഗത്തുനിന്ന് എൻ്റെ സഹപ്രവർത്തകർ ഒരു 7 പേരോളം ഈ ബിഗ് ബോസിൽ ഉണ്ടെന്ന് അറിഞ്ഞപ്പോൾ എനിക്ക് സന്തോഷം. കാരണം നമ്മൾ അറിഞ്ഞപ്പോൾ നമ്മൾ ബിഗ് ബോസ് വന്നപ്പോഴാണ് നമ്മൾ ഒരു 7 പേരുണ്ടായിരുന്നില്ലേ, 7 പേരോളം ഉണ്ടായില്ലേ. അപ്പം നമുക്ക് സത്യം പറഞ്ഞാൽ ഇതിൽ 7 പേരിൽ ആരെങ്കിലും ഒരാൾ വിന്നർ പോസ്റ്റിലേക്ക് വരും, വരുന്നുള്ളൊരു നമുക്ക് ഒരു അഭിമാനമാണോ? നമ്മുടെ സീരിയൽ രംഗത്തുള്ള ഒരാൾക്ക് ആദ്യമായിട്ട് ഒരു വിന്നർ എന്നുള്ളൊരു പട്ടം കിട്ടി എന്നുള്ള ഇത് വരുമല്ലോ. കിട്ടി, മണിക്കൂട്ടനെ കിട്ടി. മണിക്കൂട്ടൻ സീരിയലിൽ കൂടെ വന്നാണെങ്കിൽ അവൻ പറയുമ്പോൾ സിനിമ ആക്ടർ തന്നെ. അപ്പോൾ സീരിയലിൽ ചെയ്യാത്ത ആളല്ലോ, അവർ സീരിയലിൽ ചെയ്തിട്ടുള്ളൂ. പക്ഷെ സീരിയലിൽ നിന്ന് ആർക്കെങ്കിലും അങ്ങനെ കിട്ടിയാലും നല്ലതാണല്ലോ. അപ്പോൾ കഴിഞ്ഞ തവണയൊക്കെ നമുക്ക് ഒരുപാട് സന്തോഷം തോന്നി. അനൂപൊക്കെ നല്ലൊരു കണ്ടസ്റ്റൻ്റ് ആയിരുന്നു. അനൂപ് കൃഷ്ണനെ നല്ല ബിഹേവിങ് ആയിരുന്നു. അപ്പോൾ നമ്മളങ്ങനെ ആഗ്രഹിച്ചു. കാരണം പൊതുവെ ഈ ആളുകൾ പറയും, ഓ സീരിയലുകാരെ കൊണ്ടിറക്കിയിട്ടുണ്ട് കോളമാക്കുന്നൊക്കെ പറഞ്ഞ് അങ്ങനെ ഒരു പേരുദോഷമുണ്ട്. കഴിഞ്ഞ തവണയൊക്കെ സീരിയലുകാർ വന്നു എന്ന് പറഞ്ഞാണല്ലോ മൊത്തത്തിൽ പേരുദോഷം കേട്ടത്. സീരിയലുകാർ ആയിരുന്നല്ലോ അവിടുത്തെ ടി വി താരങ്ങളും. അപ്പോൾ ഇത്തവണയും അങ്ങനെ നമുക്കൊരു പേടിയുണ്ട്. പക്ഷെ ഒരു കാര്യമില്ല, വന്നിട്ട് ഇപ്പോൾ ഇത്രയും നാളായിട്ട് 50 ദിവസം കഴിഞ്ഞിട്ടും നമുക്ക് പ്രതീക്ഷ നൽകുന്ന ആകെപ്പാടിൽ എനിക്ക് എന്നെ സംബന്ധിച്ചിട്ട് ഇത്തിരി പ്രതീക്ഷ നൽകുന്ന ലക്ഷ്മി പ്രിയ മാത്രമേ ഉള്ളൂ. ലക്ഷ്മി പ്രിയ എന്ന് പറഞ്ഞാൽ കാര്യങ്ങൾ സംസാരിക്കും, പക്ഷേ കാര്യങ്ങളൊക്കെ ബോൾഡായിട്ട് സംസാരിക്കാൻ അറിയാം. പക്ഷെ കുഴപ്പമെന്ന് വെച്ചാൽ ഇമോഷൻ കുറച്ച് ഭരണം കൂടുതൽ. ഒരു വലിയടത്തി ആവുക, ഒരു അമ്മയാവുക, അതിൻ്റെ ബിഗ് ബോസിൻ്റെ അകത്ത് ആവശ്യമില്ല. ബിഗ് ബോസിൻ്റെ അകത്ത് എല്ലാവരും ഒരേ ഈക്വലാണ്.